നീ ഇപ്പൊ ഇവിടെ നിരത്തിയ ന്യായവാദങ്ങളെല്ലാം ധ്യാൻ ദീപ്തിയുടെയും സൂരജിന്റെയും മകനല്ല, നിന്റെ മകനാണെന്ന് സ്ഥാപിക്കാനല്ലേ? കോടതി, പേപ്പറ്, ഒപ്പ, തെളിവ്, എടാ ഇതെല്ലാം നിനക്ക് അനുകൂലമായിരിക്കാം. പക്ഷേ സത്യം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. പൊക്കിൾക്കൊടി ബന്ധം മുറിച്ചു മാറ്റാൻ നിനക്കെന്നല്ല ഒരുത്തനും കഴിയില്ലടാ. നിന്റെ മകന് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞിനെ വേണമെന്ന് നീ യാചിക്കുമ്പോ അത് നീ ചതിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു എന്ന് അന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. നീ പറയുന്നതല്ലേ നീ കുഞ്ഞിനെ ദത്തെടുത്തു എന്ന്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതൊന്നും അറിയില്ല. നിന്റെ കയ്യിൽ തെളിവുണ്ടായിരിക്കാം, പേപ്പർ ഉണ്ടായിരിക്കാം, ഞങ്ങളുടെ കയ്യിൽ ഇതൊന്നുമില്ല. എടാ, 9 വർഷത്തിലധികമായി ആ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കുന്നതിന്റെ വിഷമവും കൊടുക്കാൻ കഴിയാത്ത സ്നേഹവും ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ആഗ്രഹമാണ് ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഇത്രയും കാലം ഒതുക്കി വെച്ചത്. അതൊക്കെ ഇപ്പൊ തികട്ടി വരുന്നുണ്ട്. അത് മതിയടാ ഞങ്ങൾക്ക്. ഞാൻ ഞങ്ങളുടെ കുഞ്ഞാണെന്ന് സ്ഥാപിക്കാനും അവനെ കൊണ്ടുപോകാനും പഠിപ്പുര വീട്ടിൽ പത്മാവതി അമ്മയുടെ ആവേശം ഇവിടെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ധ്യാനൊന്നും അറിയത്തില്ല ധീരവനും. ഒരു വിഷയം ഉണ്ടാക്കി നിങ്ങൾ വെറുതെ കുട്ടികളെ സങ്കടപ്പെടുത്തരുത്. എടാ, വർഷങ്ങളായി ഞങ്ങൾ കാത്തിരിക്കുക ഞങ്ങളുടെ കുഞ്ഞിനെ ഒരു നോക്കൊന്ന് കാണാൻ വേണ്ടി. ഇപ്പൊ അവനിവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് അവനെ കാണാതെ പോകാൻ പറ്റോടാ? അവനെ ഞങ്ങൾക്ക് കൊണ്ടുപോകാതിരിക്കാൻ പറ്റോന്ന്? നീ എന്നല്ല, ഈ ഭൂമിയിലുള്ള ഏത് വലിയവൻ വന്നെന്ന് പറഞ്ഞാലും പത്മം അവനെ കൊണ്ടുപോകും. നീ ഞങ്ങളെ അറസ്റ്റ് ചെയ്യിക്ക്. ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ടതിന്റെ പേരിൽ എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞങ്ങൾ തയ്യാറാടാ. പത്മം വേണ്ട. ഹാ, അങ്ങനെ ബുദ്ധി പറഞ്ഞു കൊടുക്ക് ഇവർക്ക്. ഇവിടെ ഒരാഘോഷവും മത്സരവും ഒക്കെ നടക്കുക, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ധ്യാനെ നിങ്ങൾ കാണരുത്. വിജയിക്കില്ല എന്നറിയാം അവർക്ക്, എങ്കിലും നിങ്ങളുടെ മക്കൾ എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോടതിയിൽ ഏറ്റുമുട്ടാം. പുറത്തു വേണ്ട. അതുകൊണ്ട് തന്നെ ധ്യാനെ നിങ്ങൾ കാണരുത്, സംസാരിക്കുകയും ചെയ്യരുത്. ഇത് ഗോപൻ നിങ്ങൾക്ക് തരുന്ന ലാസ്റ്റ് വാണിംഗ്. ചോദിച്ചപ്പോ വഴക്കായി, അവൻ എന്നെ തല്ലി. അതുകൊണ്ട് റണ്ണിങ് കോമ്പറ്റീഷനിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല.
പോന്നെ. ആ സാരയില്ല മോനെ, അടുത്ത മത്സരത്തിൽ പങ്കെടുക്കാം. എന്നെ പോലെ നിങ്ങളും കൂടി വാ. ആ ഞങ്ങള് പുറകെ വന്നോളാം, അടുത്ത മത്സരത്തിൽ പങ്കെടുക്കണം, സമ്മാനം മേടിക്കണം. ചെല്ലെ ചെല്ലെ. ഡാഡി എന്നെ തിരുവ് മുറിയിലിട്ട് പൂട്ടി, പകരം ഞാൻ അവന്റെ കിറ്റ് ഒളിപ്പിച്ചു വെച്ചു. അവനെന്നെ അടിച്ചു. മോന് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. സാരമില്ല ഡാഡി, റണ്ണിങ് കോമ്പറ്റീഷൻ മിസ്സായി, അതാ പ്രശ്നം. ഇനിയും കോമ്പറ്റീഷനൊക്കെ ഉണ്ടല്ലോ, മക്കള് വാ. കൃഷ്ണേട്ടാ, നമ്മുടെ കുഞ്ഞ്. എന്താ നീ ആലോചിക്കുന്നേ? ഫോണിൽ ബാലൻസ് വരുന്നോ? സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവാനേ എന്താ ഒരു വഴി? ഓ അതാണോ ആലോചിച്ചോണ്ടിരിക്കുന്നേ? എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആനി ഒരു പാട്ട് പാടി നെറ്റിലിട്ടു, അതിപ്പോ വൈറലായി. അവളുടെ ഷൈൻ ജയിലൊന്നും കാണേണ്ടതായിരുന്നു. അതെ, സോഷ്യൽ മീഡിയയിലല്ല വൈറൽ ആവാൻ നോക്കേണ്ടത്, സ്കൂളിലാ. അതിനെന്താ അമ്മ ഒരു വഴി? നന്നായി പഠിക്കുക, സ്കൂളിൽ ഒന്നാമനാവാൻ നോക്കുക, അപ്പൊ അവിടെ വൈറൽ ആയിക്കോളും. മനസ്സിലായോ? വൈറലാവാൻ നടക്കുന്നു. അതേതായാലും നടക്കുമെന്ന് തോന്നുന്നില്ല, ക്ലാസ്സിൽ തന്നെ പുറകില, പിന്നെയല്ലേ സ്കൂളിൽ ഒന്നാമനാവുന്നേ. നീ ഒരു വഴി പറഞ്ഞതാടാ. ആ നീ ഒരു പാട്ടുപാടി നെറ്റിലിട്. അതിനെനിക്ക് പാട്ടുപാടാൻ അറിയില്ലല്ലോ. ആ ഏതെങ്കിലും പൂവാലമ്മരെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കണം, ഞാനത് ഷൂട്ട് ചെയ്തോളാം. ആ വീഡിയോ നെറ്റിലിട്ടാ നീ വൈറലാവൂന്ന് ഉറപ്പാ. നിനക്കൊരു ധീരയായ പെൺകുട്ടിയുടെ ഇമേജ് കിട്ടുകയും ചെയ്യും. ഏതെങ്കിലും ഒരു പാവത്തിന് വല്ല ബസ് സ്റ്റോപ്പിലോ മറ്റോ വെച്ച് കൈകാര്യം ചെയ്താ പോരെ. പൂവാലനാണ് എന്നെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞാ പോരെ. ഈ ഐഡിയ കൊള്ളാട്ടോ. എപ്പോ ഷൂട്ട് ചെയ്യണോ നീ പറഞ്ഞാ മതി, ഞാൻ റെഡി. Let's give them a big hand of applause. Ready? 1, 2, 3. ഹലോ സർ. ആ മാഡം, മിസ്റ്റർ ഗോപൻ ഞാൻ അയച്ച നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട്, ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമാവും.
അദ്ദേഹം കോർട്ടിൽ പോവില്ല. ഒരു കോംപ്രമൈസിന് തന്നെ വരുമെന്നാണ് എന്റെ വിശ്വാസം. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. അമ്മയുടെ ടെൻഷനൊക്കെ ഇത്ര പെട്ടെന്ന് പോയോ? എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിന്റെ അച്ഛൻ പറഞ്ഞതാ ശരി. ഏത് കോടതി പോയാലും വിധി നമുക്ക് അനുകൂലമായിരിക്കും, പിന്നെന്തിനാ പേടിക്കുന്നത്? നീ ദീപ്തിയുടെ സൂരജിന്റെ പക്ഷത്താണല്ലോ, അതുകൊണ്ടാണല്ലോ അവരെ അനുകൂലിച്ച് സംസാരിക്കുന്നത്. നീ പറഞ്ഞു ദീപ്തി ഐ പി എസ്സുകാരിയാണ്, നിയമം അറിയാം, വിജയിക്കുന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ വക്കീൽ നോട്ടീസ് അയച്ചു തന്നൊക്കെ. അത് ശരിയാണ്, എങ്കി പിന്നെ അവളെന്താ ഇത്രയും വൈകി? ഈ നിയമമൊക്കെ നേരത്തെ അറിയാവുന്നല്ലേ. ഗോപേട്ടൻ പറഞ്ഞതാ ശരി, ആരുടെയൊക്കെയോ നിർബന്ധം കൊണ്ട് അവള് നോട്ടീസ് അയച്ചു, അവൾക്ക് തന്നെ അറിയാം തോക്കുമെന്ന്. കോടതി കയറുമെന്ന് ഗോപേട്ടൻ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അവര് ധ്യാനിനെ കാണാൻ വന്നിട്ടില്ല. എന്തുകൊണ്ടത്? ന്യായം നമ്മുടെ ഭാഗത്താണെന്ന് അറിയാം, നമ്മൾ കംപ്ലൈന്റ് കൊടുത്താ അവര് പെടുമെന്നറിയാം. ജയവും പരാജയവും ആരുടെ കൂടെയെങ്കിലും ആവട്ടെ, ഒന്നും അറിയാതെ ഇതിനിടെ കിടക്കുന്ന ഒരു കുഞ്ഞുണ്ട്. ആ പാവത്തിന് എന്തിനാ കോടതിയിലേക്ക് വലിച്ചഴിക്കുന്നത്? എന്തിനാ അവനെ വെച്ചിങ്ങനെ യുദ്ധം ചെയ്യുന്നത്? അവനിത് അറിയുമ്പോഴുള്ള അവസ്ഥ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. യുദ്ധം ചെയ്യുന്നത് ഏട്ടനും അനിയത്തിയാ, കൂടെ പറഞ്ഞവര് എന്തിനാ അവരെ ഏറ്റുമുട്ടുന്നത്? നമ്മൾ ചെയ്തത് തെറ്റാണ്, ആ തെറ്റ് മനസ്സിലാക്കി പ്രായച്ചിത്തം ചെയ്യണം, അതാണിപ്പോ വേണ്ടത്. ധ്യാനെ അവരെ തിരികെ ഏൽപ്പിക്കണം, കോടതി കയറി ഇറങ്ങി പ്രശ്നം വഷളാക്കരുത്. ധ്യാനെ അവരെ തിരികെ ഏൽപ്പിക്കണം, കോടതി കയറി ഇറങ്ങി പ്രശ്നം വഷളാക്കരുത്. ഇത്തിരി പോകുന്ന നിന്റെ ഉപദേശം ആർക്ക് വേണം? ഇത്തിരി പോലും ഇല്ലാത്ത എന്റെ ആവശ്യത്തിന് മുമ്പ് വില തന്നവരാ നിങ്ങള്. ഇന്ന് ഞാൻ മുതിർന്നു, അന്നുള്ളതിനേക്കാൾ വില കൽപ്പിക്കാം ഇന്ന് എന്റെ വാക്കിന്. നിങ്ങൾ നൊന്തു പ്രസവിച്ച മകനാണ് ഞാൻ, എന്നെക്കാൾ നിങ്ങൾ വളർത്തു മകനെ സ്നേഹിക്കുന്നുണ്ട്, അതിനെനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സ് അറിയാവുന്നത് കൊണ്ട് തന്നെയാ ഞാനീ പറയുന്നത്. നിയമയുദ്ധത്തിൽ തോറ്റ നിങ്ങൾക്കത് വലിയ വേദനയായിരിക്കും, താങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ പിന്മാറുന്നത് തന്നെയാ നല്ലത്. വേണ്ടടാ, നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ സ്വമനസ്സാലെ കൊടുക്കണം അല്ലേ? കോടതിയിലെത്തിയ അവര് തോക്കുന്ന നിനക്കറിയാം, അതാ നീ പിന്മാറാൻ പറയുന്നത്. അവരുടെ പക്ഷത്താണല്ലോ നീ, ഇനി നീ ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിപ്പോരുത്. എന്ത് ധൈര്യത്തിലാ അവര് വക്കീൽ നോട്ടീസ് അയച്ചെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല സാർ. സാറ് പറഞ്ഞിട്ടാ മുമ്പ് ഞാൻ കോംപ്രമൈസ് ടോക്കിന് നിന്ന് തന്നെ. അന്നേ അവർക്ക് കുറച്ച് ഡോസ് കൊടുക്കണ്ടായിരുന്നു. അന്നേ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ ധൈര്യം അവർ കാണിക്കത്തില്ലായിരുന്നു. സാർ എന്റെ കുഞ്ഞിനെ കാണരുതെന്ന് പറഞ്ഞിട്ടും അവർ കുഞ്ഞിനെ കണ്ടു. പോലീസിനെയോ കോടതിയോ സമീപിച്ച് അവരെ പിടിച്ചു കെട്ടണമായിരുന്നു. മണ്ടത്തരം പറയാതെ കോപം സാറേ, അന്നേ താങ്കൾ പോലീസിനെ കോടതിയെ സമീപിച്ചിരുന്നെങ്കിൽ കുഞ്ഞ് അപ്പോഴേ അവരുടേതായനെ. അവരുടേതാവാനോ? അതെ, ഈ കേസ് കോടതിയിലെത്തിയാൽ അവര് ജയിക്കും. ധ്യാനിനോ ഗോപൻ സാർ അവർക്ക് കൈമാറേണ്ടി വരും. സാറ് തന്നെയല്ലേ പറഞ്ഞത് ഒരു പ്രോബ്ലം ഇല്ലെന്ന്. ലീഗലി കുട്ടിയെ ഞങ്ങൾക്ക് തന്നതിന് തെളിവുണ്ടെന്ന്
ആ തെളിവൊന്നും വില പോവില്ല. നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ ദത്തെടുക്കുന്നതൊക്കെ തെറ്റാണ്. നിങ്ങൾ കൈവശം വച്ചിരിക്കുന്ന പേപ്പറിനൊന്നും ഒരു സാധുതയില്ല. പിന്നെ അന്ന് ഞാൻ നിങ്ങളുടെ പക്ഷം ചേർന്ന് ചില നിയമവശങ്ങൾ അവർക്ക് മുന്നിൽ നിരത്തി. അതവരുടെ ആത്മവിശ്വാസം തകർത്തു. പൊള്ളയായ വാദങ്ങളായിരുന്നു നിങ്ങൾക്ക് വേണ്ടി അന്ന് ഞാൻ ഉന്നയിച്ചത്. അതെന്റെ തൊഴിലിന്റെ ഭാഗം. ഒരു ഐ പി എസുകാരിയും ഭർത്താവിനെയും ഇത്രയും കാലം പിടിച്ചെടുത്താൻ കഴിഞ്ഞില്ലേ? നമ്മൾ പറഞ്ഞ വാദത്തിന് അത്രയെങ്കിൽ റിസൾട്ട് ഉണ്ടായില്ലേ? ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കണ്ട. അവരാദ്യം സമീപിച്ച അഡ്വക്കേറ്റ് അവരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി. പക്ഷെ ഇപ്പൊ അവർക്ക് വേണ്ടി നോട്ടീസ് അയച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് ജോർജ് ജോസഫാണ്. സുപ്രീം കോടതിയിലെ പ്രശസ്തനായ അഭിഭാഷകൻ. അദ്ദേഹം കേസ് ഏറ്റെടുത്തോടെ തന്നെ അവര് ജയിച്ചു കഴിഞ്ഞു. ഗോപൻ സാർ, ഇത്രയും വർഷം അവൻ ഞങ്ങളുടെ മകനായിട്ട് തന്നെയാ വളർന്നത്. നിയമപരമായിട്ട് തന്നെ അവർ കൈമാറിയതും കൂടി ഇതിനകത്ത് സാക്ഷിയല്ലേ? എന്നിട്ടിപ്പോ സാറ് തന്നെ ഇത്. ഗോപൻ സാറെ, ഞാൻ പറയുന്ന ഉൾക്കൊള്ളണം. നിങ്ങളുടെ മനസ്സെനിക്ക് മനസ്സിലാവും, പക്ഷെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ മതിയാവും. ഇനി ഗോപൻ സാർ കേസ് പറഞ്ഞാലും കുട്ടിയെ വിട്ടുകൊടുക്കേണ്ടി വരും. മാത്രമല്ല, ഗോപൻ സാറും വൈഫും അകത്താകുകയും ചെയ്യും. കേസ് കോടതിയിലേക്ക് വലിച്ചഴിക്കാതെ കുഞ്ഞിനെ അവർക്ക് കൈമാറുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ഇക്കാര്യത്തിൽ നിസ്സഹായനാണ്. ഞാനെന്നല്ല, ഏത് അഡ്വക്കേറ്റ് വിചാരിച്ചാലും ഗോപൻ സാറിന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. അല്ല, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ധീരവിന് സമ്മാനം കിട്ടിയായിരുന്നു. സമ്മാനം കിട്ടിയില്ലല്ലേ, അതായി ഈ മൂഡ് ഔട്ട്. സാരമില്ലെന്നേ, ഇതൊന്നും അത്ര കാര്യക്കാനൊന്നുമില്ല. വലിയ കോമ്പറ്റീഷൻ ഒന്നും അല്ലല്ലോ. രണ്ടുപേരും നേരത്തെ ഇങ്ങ് എത്തിയോ? അപ്പൂപ്പനും അമ്മമ്മേ, ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കാണാൻ വന്നതാണോ അതോ എന്റെ സ്കൂള് കാണാൻ വന്നതാണോ? അവിടെ നിങ്ങൾ വന്നു. ഞാൻ മത്സരിക്കുന്ന സമയത്തും പ്രൈസ് വാങ്ങിക്കുന്ന സമയത്തും ഒന്നും അവിടെ കണ്ടില്ല. സ്കൂള് മുഴുവൻ ഞാൻ അന്വേഷിച്ചു. എങ്ങോട്ടാ രണ്ടുപേരും മുങ്ങിയത്? മോനെ, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആൾത്തിരക്കിനിടയിലേ മോൻ ഞങ്ങളെ കാണാതെ പോയതാ. എങ്കി പറ, എനിക്ക് എത്ര ഐറ്റംസിലാ പ്രൈസ് കിട്ടിയത്? കണ്ടോ, കള്ളം പറയാന്ന് മനസ്സിലായില്ലേ? രണ്ടുപേരും അവിടെ വന്നു, പെട്ടെന്ന് തന്നെ മുങ്ങുകയും ചെയ്തു. ലെമൺ ആൻഡ് സ്പൂൺ കോമ്പറ്റീഷനിൽ എനിക്കാണ് ഫസ്റ്റ് പ്രൈസ്. ഇതെന്താ ഇങ്ങനെ? എനിക്ക് പ്രൈസ് കിട്ടിയെന്ന് അറിഞ്ഞിട്ടും രണ്ടുപേർക്കും ഒരു സന്തോഷമില്ലല്ലോ.
പോയി ഡ്രസ് മാറിയിട്ട് വാ, ഭക്ഷണം കഴിക്കാം. എന്തുപറ്റി രണ്ടുപേരും എന്തോ വല്ലാതിരിക്കുന്നേ? മഴക്കാലമാണെങ്കിലും മഴയൊന്നുമില്ലല്ലോ, പുറത്ത് നല്ല ചൂടാ. വയസ്സായി വരികയല്ലേ, പഴയതുപോലെ ഒന്നും താങ്ങാൻ പറ്റുന്നില്ല. മനുഷ്യത്വത്തിന്റെ പേരിലായാലും ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ ചതിച്ചത് ഞങ്ങളെ മാത്രമല്ല, ആ കുഞ്ഞിനെയും കൂടിയാ. ഇനി ക്ഷമിക്കാൻ പറ്റില്ല. നാളെ നേരം വെളുക്കുമ്പോ ഞങ്ങൾ ഗോപന്റെ വീട്ടിലോട്ട് പോകും.